ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങാ ചട്നിയാണ്. ഇഡ്ലി, ദോശ എന്നിവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി. അപ്പോൾ നമുക്ക് ഈ ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞങ്ങളിവിടെ അരമുറി തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ ഒരു സവാളയുടെ പകുതി, രണ്ട് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കടല, നിലക്കടല വറുത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽക്ക് ഒരു ടീസ്പൂണ് തൈരും വേണം. ഇനി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയിലോട്ട് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കടല വറുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാൽ കപ്പ് കടല ഉണ്ടാവും. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി, പിന്നെ രണ്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കടല ചേർക്കണ കാരണമാണ് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നത്. കടല നല്ല തിക്ക് പേസ്റ്റായിട്ട് വരും. അപ്പോൾ കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി അരച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കത് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള ചട്നിയാണ്. നമുക്ക് ദോശ, ഇഡ്ഡലി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ചട്നി മാത്രം മതിയാവും നമുക്ക്. ഈ ചട്നി ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിത് ഇവിടെ ഇഡ്ഡലിയുടെ കൂടെയാണ് സെർവ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.